അപ്പോൾ നമ്മളിന്നൊരു ഡേമേ ലൈഫ് എടുക്കാൻ പോവാണ്. പ്രോപ്പർ ഡേമേ ലൈഫ് ആണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എടുത്തിട്ടില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു കുറച്ച് നേരമായിട്ട് ഒരു അരമണിക്കൂർ ആവാറായി. ഞാൻ ആക്ച്വലി താഴത്തു നിന്ന് ഇൻട്രോ എടുക്കാൻ നോക്കി, പക്ഷെ അപ്പോൾ ഭയങ്കര സൗണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് മുകളിൽ വന്നിട്ട് ഇൻട്രോ എടുക്കുകയാണ്. അതാണ് മുഖത്തൊരു ക്ഷീണമില്ലാത്ത കേട്ടോ. പക്ഷെ ഇപ്പോൾ നേരത്തെയാണ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നേരത്തെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നേരത്തെ ഇരിക്കുന്നുണ്ട്. എത്ര കാലങ്ങൾക്ക് ശേഷം ഇത്ര നേരത്തെ ഇരിക്കുന്നത്. ആക്ച്വലി ഞാനിവിടെ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഇത്ര വിളിച്ചത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു നേരത്തെ എണീറ്റ് ഞാനൊന്ന് സെറ്റാവാൻ നോക്കുകയാണ്. കാരണം എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു ഭയങ്കര ക്ഷീണിച്ചു 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 എന്ന്. എനിക്കും പേഴ്സണലി ഫീൽ ചെയ്ത് തുടങ്ങി ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചു എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നന്നാ വന്ന്, അപ്പോൾ ഒന്ന് സെറ്റ്, അല്ലെങ്കിൽ ഉറക്കം പോവുക, ഫുഡ് കുറയുക, ഒന്നും ടൈമിങ്ങിനല്ല, ഒരു ഡിസിപ്ലിൻ അങ്ങനെ അല്ലാണ്ടായപ്പോഴാണ് ഇത്രയ്ക്ക് വല്ലാണ്ട് ക്ഷീണിച്ചത്. മുമ്പൊക്കെ ആകുമ്പോൾ അമ്മ തട്ടിങ്ങനെ വിളിക്കായിരുന്നു, നേരത്തെ കുറച്ചെങ്കിലും നേരത്തെ എനിക്ക് നേരത്തെ കൊടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ മുമ്പത്തെ മറ്റേ ഫ്ലാറ്റിലുള്ള വ്ളോഗ് കണ്ടവർക്കറിയാം, അവിടെ തീരെ പറ്റില്ല, ഉറക്കം തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ട് ഇപ്പോൾ ഒന്ന് ബെറ്റർ ആവാൻ നോക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത്ര ബാധയുണ്ടെന്ന്. കഴിഞ്ഞ വ്ളോഗിലൊക്കെ അത്രയും വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നെ ഈ ഒരു ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുക ഈ ഒരു ഇതാണെങ്കിൽ ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സിവാമയെന്ന് വാങ്ങിയതാട്ടോ. നിങ്ങൾ സിവാമ ഹോള് കണ്ടിട്ടിലേക്ക് പോയി കണ്ടു വെക്കുക. അതിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു നൈറ്റ്. ഇതൊരു പി ജെ സെറ്റാണ്. ഇതിൻ്റെ പാൻറ്റും ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പാൻറ്റല്ലോ ഞാൻ ഇട്ടിട്ടുള്ളത്. വേറൊരു പി ജെ സെറ്റിൻ്റെ ഉള്ള ഒരു പാൻറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇനി പോയിട്ട് ബ്രഷ് ചെയ്യട്ടെ. ഇത്ര നേരത്തെ എഴുന്നേറ്റ്, പക്ഷേ ഇത്ര നേരത്തെ എഴുന്നേൽക്കും നല്ലതാണ്. ഇത് ഭയങ്കര നേരത്തെ ഒന്നല്ല, ഇത്ര നേരത്തെ എണീക്കുന്നവരുണ്ടാവും. പക്ഷേ ഇനി ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സമയത്തൊക്കെ ഒരു 7:30 ആയിരുന്നു, പിന്നെ 8:30 ആയി, പിന്നെ 10 ആയി, 11 ആയി, അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ അടുത്ത് എണീറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് 5:30 ആ സമയത്ത് എഴുന്നേൽക്കുകയാണ്. ഇന്നൊരു 5:30 എണീറ്റു. എന്നിട്ട് കുറച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഉറക്കുന്ന എഴുന്നേറ്റ് ഞാൻ ഭയങ്കര ഇതാട്ടോ. ഉറക്കുന്ന എഴുന്നേറ്റ് അപ്പം തന്നെ വന്നിട്ട് എനിക്ക് ക്യാമറയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ കുറേ നടന്ന് പോയി മുഖമൊക്കെ കഴുകി വന്ന് കളഞ്ഞതിനു ശേഷം ഞാൻ ക്യാമറ എടുത്തത്, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, വേറൊരു ആളായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എണീറ്റു. ഇനി നമുക്ക് പോയിട്ട് ബ്രഷിങ് പരിപാടികളിലൊക്കെ കടക്കാം. ഇന്ന് ഞാൻ ഫുള്ള് കാണിച്ചുതരാം കേട്ടോ. നോർമലി എനിക്കുള്ള പരാതി ഡേമേ ലൈഫ് മര്യാദയ്ക്ക് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല എന്നാണ്. ഞാനിന്ന് ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം കാണിച്ചുതരാം കേട്ടോ. എങ്ങനെയാണ് ഒരു 21-കാരി യൂട്യൂബറ് ലൈഫ് നമുക്ക് കാണിച്ചുതരാം. അത് ടൈറ്റിലാക്കാമല്ലോ. ഓക്കെ, ശരി, അത് ടൈറ്റിലാക്കുക, സത്യമാണ്. കാര്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, എഡിറ്റിങ് കാര്യങ്ങളുണ്ട് ഞാൻ. അപ്പം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ബ്രഷും പരിപാടിയിൽ കിടക്കുകയാണ്. ഈ ക്യാമറ പിടിച്ച് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കാണിക്കുന്നത്, എന്നെ കൂടെ പറ്റില്ല. ഹലോ, ഇപ്പം നിങ്ങൾ കണ്ട പോലെ നമ്മൾ ബ്രഷൊക്കെ ചെയ്തു. അയ്യോ, എൻ്റെ കണ്ണിൻ്റെ ഇവിടുത്തെ കളറും ഇങ്ങനെയായിരുന്നു കേട്ടോ, ഭയങ്കര കറുത്തിട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴേക്ക് ഭേദമായിട്ട് വരിക, ഇങ്ങനെ ഉറങ്ങി അങ്ങനെ സമയത്ത്. ആൻഡ് ഇനി എന്താ പറയാ വന്നത്. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളിനി എന്ത് ചെയ്യുക. ഓക്കെ, നമ്മളിനി എന്തായാലും എക്സസൈസൊക്കെ ഞാൻ ചെയ്യുന്നത് ഭയങ്കര കുറവാട്ടോ. എനിക്കിപ്പോൾ ഞാൻ സ്കിപ്പിംഗ് ചെയ്യാറുണ്ട്. എന്ന് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാറ്, സ്കിപ്പ് ചെയ്യുക ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് വല്ലപ്പോഴും. അതും ഇപ്പോൾ അടുത്ത് സ്റ്റാർട്ട് പണ്ട് ചെയ്തായിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ ചെയ്ത് തുടങ്ങി. പക്ഷെ അതെനിക്ക് എങ്ങനെ കാണിക്കാമെന്ന് അറിയില്ല, കാരണം അമ്മ അവിടെ പണിയല്ലോ, എവിടെ വയ്ക്കാമെന്ന് അറിയില്ല. ചിലപ്പോൾ അത് ഞാൻ കാണിക്കില്ല. പക്ഷെ ഞാൻ സ്കിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പറയാട്ടോ. പിന്നെ ചെയ്യല്ല, ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് വലിയ പേടിയൊന്നുമല്ല, വെറുതെ ചുമ്മാ എനിക്കൊരു മോർണിംഗിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ചെയ്യണമായിട്ട്. പക്ഷേ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന പറയാൻ നന്നായി വർക്ക്ഔട്ട് ചെയ്യട്ടോ. എനിക്കും വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങണം, ഹെൽത്തി കുറച്ചുകൂടെ സ്ട്രെങ്ത്തൊക്കെ വെക്കണം. ഞാൻ തീരെ സ്ട്രെങ്ത് ഇല്ല എനിക്ക്. അപ്പോൾ തുടങ്ങണം. ഇപ്പം എന്തായാലും ജസ്റ്റ് സ്കിപ്പിംഗ് ഒക്കെ ചെയ്തേക്ക് ഇഷ്ടം സ്കിപ്പ് ചെയ്യാൻ, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഞാൻ പുമ്മാർത്ത് വന്നിട്ട് കേട്ടോ സംസാരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ കുറേ പേരൊക്കെ നടക്കാൻ പോകുന്നത് കാണാം. അപ്പോൾ വണ്ടി കൂട്ടെ. അപ്പോൾ അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുളിക്കണം. കുളിച്ചിട്ട് ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കുമല്ലോ. പണ്ടല്ല, കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ കുളിച്ചിട്ട് തന്നെ ഫുഡ് കഴിച്ചിരുന്നുള്ളൂ. പിന്നെ ഈ ലോക്ക്ഡൗണിലൊക്കെ വന്നിട്ട് അതൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുളിക്കാൻ വഴിയാ തുടങ്ങി. പിന്നെ കുറേ ലേറ്റ് ആയിട്ടാണ് കുളിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ മറ്റു കാര്യം മോർണിംഗിൽ എനിക്ക് കുളിക്കുന്നതാണ്. അപ്പോൾ ഇനി കുളിച്ചിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ കുളിച്ചിട്ട് ഇനിയിപ്പോൾ സ്കിപ്പൊക്കെ ചെയ്ത് പോയി കുളിച്ചിട്ട് വന്നിട്ട് കാണാം. ഓക്കെ,
കുളിച്ചിട്ടാണ് ഇനി ഫുഡ് കാര്യങ്ങൾ എല്ലാം ഞാൻ നോക്കുള്ളൂ. നേരെ പോയി കുളിക്കുന്നു, പിന്നെ വന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ. അപ്പം നമ്മളിപ്പോൾ കുളിച്ചു വന്നു. ഇനി ഞാൻ നമ്മളെ കപ്പീവയുടെ ഈ ഒരു ഇമ്മ്യൂൺ കെയർ ജ്യൂസ് കുടിക്കുകയാണ്. ഇത് വളരെ നല്ല കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കുറേ പേര് കണ്ടു, ചേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണ്, ചേച്ചിക്ക് വയ്യ, അങ്ങനെ 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 അങ്ങനെ. ഇവിടെ എന്താ ലൈറ്റിന് പ്രോബ്ലം? ഓക്കെ, ലൈറ്റ് വന്നു. ഓക്കെ, ചേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണ്, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് ഇമ്മ്യൂണിറ്റി കൂട്ടാം. എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ എൻ്റെ ഫേസൊക്കെ കണ്ടവർക്ക് ഇപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം നല്ല ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഞാൻ പുറത്തിറങ്ങി കേട്ടോ, അവിടെ നടക്കുമ്പോൾ ഒരു രസമല്ല. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റായല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഒരു 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 ഇതിന് വേണ്ടിയിട്ട് കോച്ച് ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. പുറത്തിറങ്ങിയപ്പോൾ എന്തോ മരം വെട്ടുന്ന സൗണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ് നമ്മുടെ കപ്പീവയുടെ ഈ സംഭവം എന്ന് പറയുന്നത്. നല്ല കേട്ടോ. പക്ഷേ ഇത് കുടിക്കുമ്പോൾ ഞാൻ ഈ അത് കുടിക്കുന്നതിനൊപ്പമാണ് ഞാൻ ഈ ആയുഷ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ച് നല്ലൊരു ഡിസിപ്ലിൻഡ് സംഭവമാണത്. ഞാൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലൊക്കെ അറിയില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് അതിലേ കൊടുക്കും ഡിസ്ക്രിപ്ഷനിൽ, എന്താണ് ആയുഷ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ മോർണിംഗ് എണീക്കിയത്. നമുക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് ഈ സംഭവം കുടിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി കാണിച്ചിട്ടാകും, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ആവുള്ളൂ. ഇനിയിപ്പോൾ എത്ര ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. അപ്പോൾ ഈ കപ്പീവയുടെ ജ്യൂസിനെ കുറിച്ചിട്ട് എങ്ങനെ കുടിക്കുന്നത് അതിൻ്റെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചുതരാം. നല്ലതാണ് കേട്ടോ, നല്ലൊരു ആയുർവേദിക് പ്രൊഡക്റ്റാണ്, നല്ല ഇമ്മ്യൂൺ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ കറക്റ്റ് ആയിട്ട് ക്ഷീണം മാറിയിട്ടുണ്ട്. ഞാൻ കുടിച്ചു വന്നിട്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടു കേട്ടോ, കറക്കാരം ചുമ്മാ ഓ രസത്തിന്. ഞാൻ വീഡിയോ എടുക്കാൻ പോകും, അതാണ് ഈ ടോപ്പ് എടുത്തിട്ട് നിൽക്കുന്നത്. ഇനി ജസ്റ്റ് ഞാൻ സ്കിപ്പിംഗ് ചെയ്തു കേട്ടോ, സ്കിപ്പിംഗ് ചെയ്തിട്ടാണ് ഇതാക്കിയത്. അതിനുശേഷം അത് കുടിക്കും. അതിനുശേഷം ഞാൻ പോയി കുളിക്കല്ല. ഇനിയിപ്പോൾ പോയിട്ട് അത് കുടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യുക, പിന്നെ നമ്മളെന്ത് ചെയ്യുക, പിന്നെ നമ്മൾ വീഡിയോ എടുക്കും. സിമ്പിൾസ്. അതിനുശേഷം ഇലുബ് വരും, എന്നിട്ട് നമ്മൾ ക്രിസ്മസിനുള്ള സാധനങ്ങൾ പിടിക്കാൻ പോവും, ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യും, ഇതൊക്കെ നടക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ രാത്രി വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും, ഒക്കെ തന്നെ നടക്കണം അല്ലേ. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പീവയുടെ ബോട്ടിൽ എന്ന് പറയുന്നത്. അത് അത്യാവശ്യത്തിന് കുറച്ച് കയ്പുണ്ട് കേട്ടോ കുടിക്കുമ്പോൾ, അതുണ്ട്. പിന്നെ ഇത് ആയുർവേദ പ്രൊഡക്റ്റ് ആണല്ലോ. പിന്നെ അതിൻ്റെ മുകളിൽ അതിനൊരു 30 ml അളക്കാളുന്നുണ്ടാവും. 30 ml എടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടിൽ, ഗ്ലാസ് ഓഫ് വാട്ടറിൽ നമ്മൾ ഒഴിക്കുകയാണ്, മിക്സ് ചെയ്യാണ്. അത്യാവശ്യം കയ്പുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് ടൈം എടുത്ത് കുടിക്കുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ ഒറ്റ വലിക്കുന്നത് കുടിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് സമയത്ത് കഴിക്കണം. ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഒരു ടൈം ആകുമ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. എന്നാ വന്നു ബ്രേക്ക്ഫാസ്റ്റിന്? ദോശ ചട്നിയാണ്. അയ്യോ എല്ലാ ദിവസവും നല്ല നടക്കും, ഞാൻ കഴിക്കും. ഇത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പോകണം. വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഇലുബ് വരും. അങ്ങനെ 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 നമ്മൾ എല്ലാം സെറ്റാക്കുന്നതാണ്. വെയിറ്റ്, അപ്പോൾ നമ്മുടെ ഫുഡ് എന്താണ്? അപ്പോൾ നമ്മുടെ ഫുഡ് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ആക്ച്വലി ഞാൻ വ്ളോഗേഴ്സിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പോകാൻ എളുപ്പമല്ല. നമുക്ക് ബ്യൂട്ടി മേക്കപ്പ് കണ്ടൻ്റ് ആണ് ദി ബെസ്റ്റ്, എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇത്രയാന്ന് തോന്നുന്നു തുടങ്ങി അങ്ങനെ. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് എത്രത്തോളം വ്ളോഗ് ചെയ്യാൻ പറ്റും, ഇനി എത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞാൻ എത്രത്തോളം ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ നോക്കുന്നു, അത്രയ്ക്ക് ഉള്ളതെന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷെ ഒന്ന് വീഡിയോ എടുത്തേ പറ്റും എനിക്ക്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏപ്രിലിൽ നമ്മുടെ വ്ളോഗ് മസ് പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഇന്ന് വീഡിയോ എടുത്താലും കണ്ടിന്യൂസിൽ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇൻട്രോ ഒക്കെ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മിസ്റ്റർ വില്ലുമുണ്ട്, ഹായ് പറ. വിഷ്ണു, ഹായ് പറ. അപ്പം നമ്മൾ കുന്നംകുളത്തായിട്ട് പോയത്, അവിടുന്ന് നമ്മുടെ ക്രിസ്മസ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കണ്ടത്. അത് വാങ്ങിയിട്ടുള്ള ഇൻട്രോ വീഡിയോ ആണ് ഓൾറെഡി നിങ്ങൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയതെന്നുള്ളതൊക്കെ വീഡിയോ നമ്മൾ എക്സ്ട്രാ വേറെ ഇടുന്നതാണ്. ഓക്കെ, എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്താ പറയുന്നത്, വീട്ടിലെത്തി, വിഷ്ണു ഉണ്ട്, കണ്ണുണ്ട്, മിലൂപ്പ് ഉണ്ട്, മോളിൽ പോയിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അപ്പോഴേക്കും അവരത് കുറച്ച് സെറ്റ് ചെയ്യും, അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് തിരിച്ചു. അതന്നെ. പിന്നെ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ വേറൊരു വ്ളോഗാക്കി എടുക്കാനായിട്ട് വിചാരിക്കുന്നത്. ഓക്കെ, അല്ല വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രോ വീഡിയോ സെറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എത്ര അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് ഇൻട്രോ വീഡിയോ സെറ്റ് ചെയ്തത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് വന്നത്. ഇതെങ്ങനെ ഫുൾ സെറ്റാക്കി ഇതിൻ്റെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ അടുത്ത വീഡിയോ ഒരു വീഡിയോയിൽ കൊടുക്കാം കേട്ടോ. ആക്ച്വലി അതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡ് സാധാരണ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ സാമ്പാറും മീൻ വറുത്തതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും മീൻ വറുത്തതും. പിന്നെ ഈ ലെങ്സ് എങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. ഈ ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതോ റെഡ് ലിപ്സ്റ്റിക്കാണ്. അത് ഞാൻ അടുത്ത എവിടെയെങ്കിലും വീഡിയോയിൽ കാണിക്കാം.
ഹലോ, ഇപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു, വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര പരിപാടി എനിക്ക് വെള്ളം കുടിക്കാൻ. എനിക്ക് പണ്ട് വെള്ളം കുടിക്കാണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ഡോക്ടർ എത്ര പ്രാവശ്യം ഡോക്ടർ എടുത്ത് വെച്ച് ചെയ്തോണ്ടിരുന്നു. ഉപ്പി വെള്ളം കുടിക്കുമ്പോഴേക്കും നല്ലോണം കുറച്ചും കൂടി അളവ് ഞാൻ കൂടുതൽ കുടിക്കാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ല എന്തായിട്ടല്ലേ, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഉപ്പിയിൽ നിന്ന് ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഇഷ്ടം, എനിക്ക് ഗ്ലാസ് നിന്ന് വെള്ളം കുടിക്കാൻ തീരെ ഇഷ്ടമല്ല. ഞാൻ കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. ഇത് പിന്നെ നമ്മൾ കുടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിൽ കുടിക്കുന്നുള്ളു. അപ്പൊ നമുക്കിനി ആക്ച്വലി ഇതാ നമ്മുടെ ഫസ്റ്റ്, ഇതിനു മുമ്പ് നമ്മൾ മറ്റേ ഫസ്റ്റത്തെ നോ മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ എടുത്തിട്ടു. അത് പിന്നെ കാണിക്കാൻ ഞാനത് ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. മൂന്ന് വീഡിയോ ആ ഒറ്റ ട്രിപ്പിൽ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഞാൻ നമ്മുടെ ഡാനിയൽ വെല്ലിംഗ്ടണിന്റെ വീഡിയോ ആണ്. അത് ആക്ച്വലി ഡാനിയൽ വെല്ലിംഗ്ടണിൽ എന്തോ സെയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്, അപ്പോൾ അവർക്ക് അപ്പം തന്നെ വേണമായിരുന്നു. അതുകൊണ്ടാണ് അത് ആ വീഡിയോ അപ്പം തന്നെ എടുത്ത്. സെക്കൻഡ് ഇത് തേർഡ് ആണല്ലോ, തേർഡ് അമ്മയുടെ ഒപ്പമുള്ള വീഡിയോ ആണ് എടുത്തത്. ഓക്കെ, ഹലോ. അപ്പൊ നമ്മളിപ്പോ വേറൊരു സ്ഥലത്ത് ഇവരൊന്നും ഞാൻ വ്ളോഗ് ചെയ്യുന്നിട്ടില്ല. നമ്മള് വേറെ ഞാൻ മാറ്റില്ല, ഞാൻ വേറെ സ്ഥലത്ത് നാളെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തി എത്തി ഞാൻ വരുന്ന ഒന്ന് വ്ളോഗ് എടുക്കാമൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവ ഈ ക്യാമറ എടുത്തിട്ട് വേറെ ബാഗിന്റെ ഉള്ളിൽ വെച്ച്. അപ്പൊ നമ്മളിവിടെ എത്തി, ഇനി ഒന്നും അധികം ഒന്നും ഞാൻ കാണിക്കുന്നല്ലോ. ഇനി ഫുഡ് കഴിക്കും, അതിനു മുമ്പ് നമ്മൾ മറ്റേ കപ്പിയുടെ അത് കുടിക്കും, കിടന്നുറങ്ങും. അത് ഞാൻ കാണിക്കാട്ടോ എന്തെങ്കിലും. എന്തായാലും ഞാൻ കൂടുന്നിട്ടുണ്ട്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായപ്പോൾ ഇത് നേരത്തെ കിടന്നുറങ്ങണം. അപ്പൊ നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കും, എട്ട് മണിക്കും ഫുഡ് കഴിക്കാനൊക്കെ ശ്രമിക്കാൻ നല്ലതായിരിക്കും. എത്രയായിരുന്നു.